പിണറായി വിജയൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കർ ജയിലിലാണ്. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല, കർഷക സമരത്തിന് പോയിട്ടല്ല, തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സമരഭൂമി നോക്കിയിട്ടല്ല, അഴിമതി നടത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബജറ്റ് സെക്രട്ടറി ഭവന നിർമ്മാണ പദ്ധതിയിൽ അദ്ദേഹം കാട്ടിയ കൊള്ള. പക്ഷേ ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഒരു സെക്രട്ടറി ജയിലിൽ പോകുമ്പോ അതിന് നേതൃത്വം കൊടുത്ത, അതിന് ഫയലിൽ ഒപ്പിട്ട, അതെല്ലാം കണ്ടറിഞ്ഞ മുഖ്യമന്ത്രി ജയിലിൽ പോണ്ടേ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ജയിലിൽ പോകാത്തത്? മുഖ്യമന്ത്രി ജയിലിൽ പോയില്ല, മുഖ്യമന്ത്രിക്കെതിരെ കേസില്ല. എന്തുകൊണ്ട് കേസില്ല? ഡോളർ കേസിൽ കേസില്ല, സ്വർണക്കടത്ത് കേസിൽ കേസില്ല, ഈദിന്റെ അകത്ത് കേസില്ല, അതുപോലെ മറ്റേ നമ്മുടെ എന്താണ് കടൽ ആഴക്കടൽ ബന്ധനം വിറ്റതിന് കേസുണ്ടായില്ല. എന്തുകൊണ്ട് കേസുണ്ടാവുന്നില്ല? കേസുണ്ടാകാത്തത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ അന്തർധാരയുടെ ഭാഗമാണ്. കൊടുക്കുക വാങ്ങുക. ബി ജെ പിയുടെ പ്രസിഡന്റ് കള്ളപ്പണം കൊണ്ടുപോകുമ്പോ പിടിച്ചില്ലേ? കേരളത്തിലെ പോലീസ് വിജിലൻസ് പിടിച്ചു, വിജിലൻസ് അന്വേഷണം നടത്തിയില്ലേ? അവർക്കെതിരെ ഒരു കേസെടുത്തില്ലല്ലോ. എന്തുകൊണ്ട് എടുത്തില്ല? പിണറായി വിജയന് നരേന്ദ്രമോദി കൊടുക്കുന്ന ഈ ആനുകൂല്യത്തിന് തിരിച്ചാനുകൂല്യം കൊടുത്തു. ആർക്ക്? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്. കേസെടുത്തില്ല. മാന്യനായ അദ്ദേഹം ഇപ്പോഴും നടക്കുന്നു. പിണറായി വിജയനെതിരെ ഒരു കേസെടുക്കാനും ബി ജെ പി സർക്കാരിന്റെ സി ബി ഐയോ ഇ ഡിയോ തയ്യാറില്ല. എന്തെല്ലാം അഴിമതികൾ നടത്തി, എത്ര അഴിമതികൾ നടത്തി, എത്ര കോടികൾ ഉണ്ടാക്കി, എവിടെ നിന്നാണ് ഈ പണം? ഞാൻ ചോദിക്കുന്നു, വീണാ ജോർജിന്റെ ആസ്തി എത്ര? ആസ്തിക്ക് കണക്കുണ്ടോ? പരിശോധിക്കാൻ സർക്കാർ ഏജൻസി തയ്യാറുണ്ടോ? പരിശോധിച്ച് റിപ്പോർട്ട് പബ്ലിക് ചെയ്യാൻ ഈ രാജ്യത്ത് ഭരണകൂടമുണ്ടോ? ഇല്ല. എല്ലാം സുരക്ഷിതം, ഭദ്രം, സ്വകാര്യത സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നു. അതാണ് ഇടതുപക്ഷത്തിന്റെ ഭരണമേ സംസ്ഥാനത്ത്. 27 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളീയം നടക്കുക, ആർഭാടപൂർവം. എന്തുമാത്രം 27 കോടി എന്ന് പറയുന്നത് പ്രഖ്യാപിതമായ ഒരു ബഡ്ജറ്റാണ്. അത് 50 കോടിയിലേക്ക് പോകും. 50 കോടി രൂപ ഈ സംസ്ഥാനത്ത് കേരളീയം നടത്തുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ ചോദിക്കൂ, എന്തിനാണ് ഈ കേരളീയം? ഈ കേരളീയം കൊണ്ട് ഈ കേരള നാട്ടിന് എന്ത് ഗുണമാണ്, എന്ത് ഉപകാരമാണ്, എന്താണ് ഈ സംസ്ഥാനത്തിന് കിട്ടാൻ പോകുന്ന ആരോഗ്യം ആനുകൂല്യം? പറയും. 50 കോടി ചെലവഴിക്കുന്നു. കർഷകന്മാർക്ക് നെല്ല് സംഭരണം ചെയ്ത കർഷകന്മാർക്ക് അവരുടെ സംഭരണ വില കൊടുത്തിട്ടില്ല ഈ ഗവൺമെന്റ്. പട്ടിണിയാണ്, ആത്മഹത്യയാണ്. അവർക്ക് പൈസ കൊടുക്കാൻ ഈ തനിക്ക് കാശ് വേണ്ട, ആ കാശുണ്ടെങ്കിൽ ഇവരുടെ കടബാധ്യത തീർക്കാം. പാപം, സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് ഭക്ഷണം കൊടുക്കാൻ കാശില്ല, ഉച്ചക്കഞ്ഞി നിർത്തി. ആ കൊച്ചുമക്കളുടെ പട്ടിണി മാറ്റാൻ ഈ ഗുണം സ്കൂളിൽ വരുന്ന എത്രയോ കുട്ടികളുടെ കുടുംബം, പട്ടിണി കുടുംബം, ഒരു ഉച്ചക്കഞ്ഞി അവർക്കൊരു റിലീഫ്. ആ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാർ 50 കോടി രൂപ ഇവിടെ കൊണ്ടുപോയി തുലക്കുക, നശിപ്പിക്കുക. ഈ ബഡ്ജറ്റ് ഈ നാട്ടിലെ ഈ സാമ്പത്തിക ബാധ്യതകൾ അദ്ദേഹം കൂട്ടി ഉണ്ടാക്കുക.